കൃത്യമായ ലക്ഷ്യങ്ങളോടെ വീണ്ടും തരൂർ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരായി ഉയർന്ന എല്ലാ ആരോപണങ്ങളിലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഡൽഹിയിലെ പ്രത്യേക കോടതി വിധി പുറപ്പെടുവിച്ച് 15 മാസം കഴിയുമ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഡൽഹി പോലീസിനെ കൊണ്ട് അപ്പീൽ കൊടുപ്പിക്കുന്നതിന് പിന്നിൽ ബി ജെ പിക്ക് കൃത്യമായ അജണ്ടകളുണ്ട്. ഒന്നുകിൽ കേസും വഴക്കുമൊക്കെ കാണിച്ച് ശശി തരൂരിനെ ഒന്ന് ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെങ്കിൽ, ഈ വേട്ട അവസാനിപ്പിക്കണമെങ്കിൽ ബി ജെ പി അല്ലാതെ ആശ്രയമില്ല എന്നുള്ള സന്ദേശം കൈമാറുക. അതല്ല എങ്കിൽ ശശി തരൂരിനെ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേസിൽ കുടുക്കി സമ്മർദ്ദത്തിലാക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അതായത് തരൂരിനെ അതിശക്തനായ ഒരു രാഷ്ട്രീയ എതിരാളിയായി ബി ജെ പി ഇപ്പോഴും കരുതുന്നുണ്ട്. 15 മാസത്തിന് ശേഷം ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീലുമായി വരണമെങ്കിൽ അതിനു പിന്നിൽ കൃത്യമായുള്ള ഒരു തിരക്കഥ ഉണ്ട് എന്ന് വ്യക്തമാണ്. തരൂർ കോൺഗ്രസിൽ അസംതൃപ്തനാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് തരൂർ ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങിയത് മുതൽ നേതൃതലത്തിൽ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനുള്ള ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും. ഇതെല്ലാം തരൂർ എന്ന നേതാവിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി എത്ര കാലം നിലനിൽപ്പുണ്ട് എന്നുള്ള ചോദ്യം ഉയർത്താൻ പോകുന്നവ തന്നെയാണ്. അവിടെയാണ് ബി ജെ പി കൃത്യമായി തരൂരിനെ ഉന്നമിടുന്നത്. പലപ്പോഴും ബി ജെ പി എതിർചേരിയിലുള്ള ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രങ്ങളിലൊന്നാണ് ഈ കേസ്, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുള്ള നിരന്തരമായ സമ്മർദ്ദം. ഇപ്പോൾ പശ്ചിമബംഗാളിലൊക്കെ അത് സംഭവിക്കുന്നുണ്ട്. എതിരാളികളെ തുടർച്ചയായി വേട്ടയാടുക, അത് കേസിൻ്റെ രൂപത്തിലാകാം, എൻഫോഴ്സ്മെൻ്റ് അന്വേഷണത്തിൻ്റെ രൂപത്തിലാകാം, CBI അന്വേഷണത്തിൻ്റെ രൂപത്തിലാകാം, പല വിധത്തിൽ. ആ വേട്ടയാടലിനൊടുവിൽ മനം മടുത്ത് ഇനി കേസും വഴങ്ങുമൊന്നുമില്ലാതെ ബി ജെ പി തരുന്ന ഓഫറും സ്വീകരിച്ച് അവരോടൊപ്പം നിൽക്കാം എന്ന നിലപാട് സ്വീകരിച്ച് അവിടേക്ക് പോകുന്നവർ ധാരാളമുണ്ട്. അത്തരത്തിലൊരാളാക്കി ശശി തരൂരിനെ മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ 15 മാസത്തിന് ശേഷം ഈ കേസിൽ അപ്പീൽ നൽകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. സുനന്ദ പുഷ്കറിൻ്റെ മരണം സംഭവിച്ച് 7.5 വർഷം കഴിഞ്ഞാണ് ശശി തരൂരിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കുന്നത്. 7.5 വർഷക്കാലം അതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ അനുഭവിച്ച മാധ്യമ വിചാരണയും മാനസിക പീഡനവും ഒക്കെ എത്രമാത്രമായിരുന്നുവെന്ന് അന്ന് ആ വിധി വന്നതിന് പിന്നാലെ തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശരിയാണ്, വല്ലാത്ത വേട്ടയാടലായിരുന്നു. ഒരു മനുഷ്യനെ വളഞ്ഞിട്ടാക്രമിക്കുകയായിരുന്നു. മാധ്യമങ്ങളൊക്കെ കൃത്യമായ ചില ലക്ഷ്യങ്ങളോടുകൂടി തരൂരിനെ സമീപിക്കുകയായിരുന്നു. തരൂർ എന്തു പറഞ്ഞാലും അതെല്ലാം കുറ്റമാകുന്ന ഒരു സമയം. എന്നിട്ടും കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് നൽകി, ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു, അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ബി ജെ പി അവരുടെ കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് എന്ന് കരുതുന്ന തിരുവനന്തപുരത്ത് ശശി തരൂർ ഉണ്ടാക്കിയിരിക്കുന്ന ജനപിന്തുണയിൽ അസ്വസ്ഥരാണ്. കഴിഞ്ഞ തവണയും ഈ കേസ് ഉയർത്തിക്കാട്ടി തരൂരിനെ സമ്മർദ്ദത്തിലാക്കാനും തരൂർ മത്സരിക്കാതിരിക്കാനുള്ള ശ്രമം പരമാവധി നടത്താനും ഒക്കെ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അത് സാധ്യമായില്ല. കോടതിയിൽ നിന്ന് ശശി തരൂരിനെതിരായുള്ള ഒരു വിധി സമ്പാദിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമുണ്ടായിരുന്നു. അതിനെയും അതിജീവിച്ച് തരൂർ ജയിച്ചു. പിന്നെ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. 1.5 വർഷം കഴിയുമ്പോൾ ശശി തരൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അണികളുടെ പിന്തുണയുള്ള നേതാവായി മാറിക്കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി തിരിച്ചറിയുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാർ അതിപ്പോഴും അതിൻ്റെതായ അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും. അവിടെയാണ് ബി ജെ പിയുടെ ഈ നീക്കത്തെ പ്രസക്തമാക്കുന്നത്. അതായത് നരേന്ദ്രമോദിക്ക് കോൺഗ്രസിൽ ഇപ്പോഴും ഒരു എതിരാളിയായ നേതാവ് ഉയർന്നു വന്നിട്ടില്ല എന്ന ആ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് തരൂരിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ജനപിന്തുണയെ ബി ജെ പി കാണുന്നത്. കൃത്യമായി ബി ജെ പി നേതൃത്വത്തിനെതിരെ വാക്കുകൾ കൊണ്ട് അന്വേഷിക്കാൻ സാധിക്കുന്ന, അണികളുടെ പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കുന്ന, മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശശി തരൂരിന് ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കാൻ പോകുന്ന വലിയ പിന്തുണയെ ബി ജെ പി ഭയക്കുന്നുണ്ട്. അതിനു മുമ്പേ തങ്ങളുടെ വലയിൽ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നേരത്തെയും ഈ പരിശ്രമം ധാരാളം നടത്തിയിരുന്നു. പക്ഷേ ശശി തരൂരിനെ പോലുള്ള ഒരാളെ അത്ര പെട്ടെന്ന്
ഈ കേസിന്റെയും വഴക്കിന്റെയും ഭീഷണിയുമായി സമീപിച്ചാൽ അദ്ദേഹം ആ വലയിൽ കുടുങ്ങില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. സമ്മർദ്ദങ്ങളെ പല ഘട്ടങ്ങളിലും അതിജീവിച്ചിട്ടുണ്ട്. വച്ചുനീട്ടിയ ഓഫറുകൾ നിഷ്കരണം നിരസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയാൽ, അതിനോടൊപ്പം വീണ്ടും ഈ കേസും വഴക്കുമൊക്കെയായി നടക്കേണ്ടി വന്നാൽ, ഇതൊക്കെ സ്വസ്ഥമായി അവസാനിപ്പിച്ച് ഒരിടത്ത് കൂടിക്കളയാം എന്നെങ്ങാനും മനസ്സിലൊരു ചിന്തയുണ്ടായാലോ എന്നുള്ളതാണ് ബി ജെ പി ആലോചിക്കുന്നത്. 15 മാസം കഴിയുമ്പോൾ ഇത്തരത്തിൽ അപ്പീൽ നൽകുന്നതിന് പിന്നിലുള്ള ഛേദോവികാരം അതല്ലാതെ മറ്റെന്താണ്? എന്തായാലും തരൂരിൻ്റെ വക്കീൽ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കല്ലാതെ ഹർജിയോ കേസിൻ്റെ മറ്റ് വിവരങ്ങളോ ഒന്നും കൈമാറാൻ പാടില്ല എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം തരൂരിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് സുപ്രധാനമായ ചില മാധ്യമ വിമർശനങ്ങൾ കോടതി നടത്തിയിട്ടുള്ളത്. ഒരാളെ ഇങ്ങനെ വളഞ്ഞിട്ട് വേട്ടയാടുന്നത്, കേസുമായി ബന്ധമുള്ള കാര്യങ്ങൾ പലതും മുൻകൂട്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള തലത്തിൽ പ്രചരിപ്പിക്കുന്നത്, അതൊന്നും പാടില്ല എന്നുള്ള കോടതിയുടെ കർശന നിർദ്ദേശമൊക്കെ ശശി തരൂരിൻ്റെ കേസിലുണ്ടായി. തരൂർ കോടതിയെ പലവട്ടം സമീപിച്ചിരുന്നു മാധ്യമ വിചാരണയ്ക്കെതിരെ. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ മാധ്യമ വിചാരണ നടത്തുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 ഫെബ്രുവരി 2023 ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി ഡൽഹി പോലീസ് ആ കേസിൽ ഒരു പെട്ടെന്നൊരു തീർപ്പുണ്ടാകുന്നതിന് താല്പര്യത്തോടെ അല്ല സമീപിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ, ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഇത് ചവിട്ടിക്കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ഡൽഹി പോലീസ് ലക്ഷ്യമിടുന്നത്. കാരണം തരൂരിനെ അതുവരെയും ഒരിക്കൽ കൂടി മുൾമുനയിൽ നിർത്തുക. 7.5 വർഷക്കാലം ഒരു മനുഷ്യൻ അനുഭവിച്ച മാനസിക വ്യഥകൾക്ക് വിരാമമായി എന്ന് കരുതുമ്പോൾ 1.5 വർഷത്തിനു ശേഷം വീണ്ടും അതേ കേസും കുത്തിപ്പൊക്കി വരികയാണ്. തെളിവുകളുടെ അഭാവത്തിലാണ് ശശി തരൂരിനെ വെറുതെ വിട്ടത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയതൊന്നും അംഗീകരിക്കാൻ കഴിയാത്തവയാണ് എന്ന് കോടതി വ്യക്തമായി തന്നെ അന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും ശശി തരൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശക്തനാകുന്നു, അവിടെ അണികളുടെ പിന്തുണ ലഭിക്കുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശക്തനാകുന്നു എന്ന് പറഞ്ഞാൽ നേതൃതലത്തിൽ പിന്തുണയില്ലെങ്കിലും സാധാരണക്കാരായ പ്രവർത്തകരുടെ വലിയ വികാരമായി ശശി തരൂർ മാറിക്കഴിഞ്ഞു. കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ തരൂരിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം കോൺഗ്രസ്സിൽ ഉണ്ട് എന്നുള്ള ആ തിരിച്ചറിവാണ് ബി ജെ പിയെ ഇത്തരത്തിൽ വൈകിയിട്ടാണെങ്കിലും ഒരു പണി കൊടുത്തേക്കുക എന്നുള്ള ചിന്തയിൽ കൊണ്ടുവന്നെത്തിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തരൂർ ഇല്ല എങ്കിൽ ബി ജെ പിക്ക് ഒന്ന് പയറ്റി നോക്കാവുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് കേരളത്തിൽ പാർലമെൻറ്റിലേക്ക് അക്കൗണ്ട് തുറക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം സഫലമാകണമെങ്കിൽ തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാതിരിക്കണമെന്നവർക്ക് നന്നായി അറിയാം. ഒരു പുതിയ സ്ഥാനാർത്ഥി വന്നാൽ ബി ജെ പിക്ക് അനുകൂലമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതൊക്കെ കണക്കിലെടുത്താണ് ഈ വേട്ടയ്ക്കായി അവർ തയ്യാറെടുക്കുന്നത്. പക്ഷേ ആള് മാറിപ്പോയി എന്ന് തരൂർ നേരത്തെ തന്നെ വ്യക്തമാക്കി കൊടുത്തതാണ്. ഇനിയും സംഭവിക്കുന്നത് അതൊക്കെ തന്നെയാണ്.